ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പക്കവടയാണ്. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കവട എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മൂന്നാല് സവോള കട്ട് ചെയ്തത്, മീഡിയം സൈസിലുള്ള നാല് സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയരിഞ്ഞെടുത്താണ്. ഇനി ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചിക്കൻ ഉപ്പ് മഞ്ഞളിട്ട് വേവിച്ച് ഒന്ന് റെഡിയാക്കി എടുത്താണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടത് മസാലകളാണ്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. സോറി, രണ്ട് ടീസ്പൂൺ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, കുരുമുളക്, കുറച്ച് കായം, ഉപ്പുപൊടി. ഇനി പിന്നത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് അളവിൽ കോൺഫ്ലവർ, കടലമാവ്, അരിപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചിക്കൻ വേവാൻ വെച്ചൊരു വെള്ളത്തിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ്റെ ആ ഒരു സ്മെല്ലും ഇതൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതും കൂടെയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ സവോളയിൽ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ ഇത് ഒരുപാട് ലൂസായിട്ട് പോകും. വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. കൂടെ കുഞ്ഞു ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ പക്കോടയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. നമുക്ക് അടുത്ത വീടുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ അവർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു ജോലിയായിട്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഏൺ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുപോലെയുള്ള വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അപ്പത്തേനും എടുക്കുന്ന സമയത്ത് കോൺഫ്ലോറോ ഒക്കെ കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എന്ത് സാധനവും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണേലും നല്ലതുപോലെ ഓർഡറും കിട്ടും. അതുപോലെ നമുക്ക് സെയിൽ ആവുകയും ചെയ്യും. അതിലൂടെ നമുക്ക് ഒരുപാട് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ഈ ഒരു മാവിപ്പതയെ നമ്മൾ സ്പൂൺ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വീഴുന്ന രീതിയിലായിരിക്കണം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു പക്കോടയാണല്ലോ ഉണ്ടാകുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. കൂടാതെ ബെൽ ബട്ടണ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.